ിൽ മലയാളി യാത്രക്കാരെ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർന്നതായി പരാതി കോഴിക്കോട് സ്വദേശികളായ രണ്ട് യുവാക്കളാണ് കവർച്ചയ്ക്കിരയായത് മൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഘം കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടരുന്നതായും ഇരുവരും പറഞ്ഞു കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയും ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനിയുടെ വിതരണക്കാരനുമായ വി പി പ്രവീണും സുഹൃത്ത് പി ബൈജുവുമാണ് മൈസൂർ ബാംഗ്ലൂർ പാതയിൽ വെച്ച് ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയി പണം കവർന്നതായി കാട്ടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വണ്ടിയിൽ തട്ടിയെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടാണ് കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇരുവരെയും ആറംഗ സംഘം തടഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറിയ സംഘം കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് പീഡനം തുടങ്ങി അപ്പോൾ അവർ ഞങ്ങൾ കയറി ഒരു ഒരു കിലോമീറ്ററോളം ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ വണ്ടി സ്ലോ ആക്കാൻ പറഞ്ഞു എടുത്തോട്ടുള്ളൊരു വഴിക്ക് എടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് എടുത്തപ്പോൾ അവർ ബാക്കിൽ നിന്ന് കത്തി വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് എടുക്കാൻ പറഞ്ഞു വീട്ടിലാക്കി ഒരു വീട്ടിലേക്കാണ് ആ വീട്ടിൽ നല്ലോണം ഫസ്റ്റ് തന്നിട്ടില്ല ലക്ഷം രൂപയായിരുന്നു സംഘം ചോദിച്ചത് പണം നൽകാതായപ്പോൾ സ്ത്രീകളെ ഒപ്പം നിർത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്മെയിൽ ചെയ്യാനായി ശ്രമം തുടർന്ന് പ്രവീൺ ഒരു ലക്ഷം രൂപ പണമായും ഒന്നര ലക്ഷം രൂപയുടെ ആഭരണങ്ങളും നൽകി ബൈജു അൻപതിനായിരം രൂപ കൈമാറി ബാക്കി പണം നൽകണമെന്ന കർശന ഉപാധികളോടെ ഞായറാഴ്ച ഉച്ചയോടെയാണ് ഇരുവരെയും വിട്ടയച്ചത് നാട്ടിലെത്തിയ ഉടൻ സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജിന് പരാതി നൽകി എന്നാൽ ഇതിനുശേഷവും പണം ആവശ്യപ്പെട്ട് സംഘം ഫോണിലൂടെ ഭീഷണി തുടരുന്നുണ്ട് മൈസൂരിൽ നടന്ന സംഭവമായതിനാൽ ഇക്കാര്യം അന്വേഷിക്കേണ്ടത് കർണാടക പോലീസാണെന്നും ഇരുവരുടെയും പരാതി മൈസൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയതായും കോഴിക്കോട് കമ്മീഷണർ എ വി ജോർജ് അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്